കേരളത്തിലെമ്പാടും ഒരുപാട് ആഘോഷങ്ങൾ നടക്കുകയാണ്. സാംസ്കാരിക ആഘോഷങ്ങൾ തന്നെ പറയാം. ചലച്ചിത്രമേളകളായിട്ടും സാഹിത്യമേളകളായിട്ടും വയനാട് ചുരം കയറിയും സാഹിത്യമേള എത്തി. അതിൻ്റെ പ്രധാന സംഘാടകൻ എന്ന് പറയുന്നത് കാരവൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള വിനോദ് കെ ജോസാണ്. വെൽക്കം വിനോദ്. വിനോദ്, ഞാൻ പറഞ്ഞതുപോലെ അക്ഷരങ്ങളുടെ ഒരു പൂക്കാലമാണ് വയനാട്ടിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ. എങ്ങനെയാണ് വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരം ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ കാരണമായത്? എന്താണ് അതിൻ്റെ ഒരു മോട്ടിവേഷൻ? അക്ഷരങ്ങൾ പണ്ട് മുതലേ ഇവിടെയുണ്ട്. അക്ഷരങ്ങൾ അല്ലെങ്കിൽ സാഹിത്യം, അത് എഴുത്തിലൂടെ മാത്രമല്ല വായ്മൊഴിയായിട്ടുണ്ട്, വരമൊഴിയായിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും തന്നെ പഴക്കം ചെന്ന മനുഷ്യൻ്റെ എക്സ്പ്രഷൻ ഉള്ളത് വയനാട്ടിലാണ്, ഇടയ്ക്കൽ ഗുഹയിലാണ്. ഇവിടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സംസ്കാരമുള്ള ഒരു നാടാണ്. പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ സാഹിത്യ ചരിത്രം പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും എഴുത്തിലെ സാഹിത്യത്തിന് മാത്രമാണ് വലിയ പ്രാധാന്യം കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ വയനാടിനെ ആ എഴുത്തിൻ്റെ ഭൂമികയിൽ എത്തിച്ച വത്സല ടീച്ചറെ പോലെയുള്ള ആളുകൾ, കെ ജെ ബേബിയെ പോലെയുള്ള ആളുകൾ, അവരിൽ നിന്നും അവരുടെ കഥകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും വഴിയായും വയനാട്ടുകാരായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ലോകൊരു വീക്ഷണവും എങ്ങനെ ഒരു കഥ പറയാമെന്നും എങ്ങനെ നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ ജീവിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കാമെന്നും ഉള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 24 വർഷം മുൻപ് ചുരമിറങ്ങി ഒരു ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി ഡൽഹിയിലേക്കും ന്യൂയോർക്കിലേക്കും തിരിച്ച് വീണ്ടും ഡൽഹിയിലേക്കും ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ വളർത്തിയ മണ്ണിനോടും ഇവിടുന്ന് കേട്ട കഥകളോടും വലിയൊരു കൂറ് തോന്നിയിരുന്നു. പക്ഷേ ജോലിയുടെയും മറ്റ് സാഹചര്യങ്ങളുടെയും ഒരു സമ്മർദ്ദത്തിൽ ക്രിസ്മസ് അവധിക്കാലത്ത് നാട്ടിൽ വരുന്നൊരു വിരുന്നുകാരൻ മാത്രമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് ആശയം വരുന്നത് ശരിക്കു പറഞ്ഞാൽ കോവിഡ് കാരണമാണ്. കോവിഡ് കൊണ്ട് ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ നാട്ടിലേക്ക് കഴിഞ്ഞ 2 വർഷമായി ഡേയ്സ് മാറ്റുകയും ചില സമയങ്ങളിൽ ഡൽഹിയിൽ ഫിസിക്കലായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വീക്കെൻഡിലുണ്ടാകുന്ന സമയങ്ങൾ, വൈകുന്നേരങ്ങളിൽ വർക്കിന് ശേഷമുള്ള സമയങ്ങളിൽ ഉദിച്ച ഒരു ആശയമാണ്. അത് എൻ്റെ മാത്രം ആശയം ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അത് രൂപപ്പെട്ട് അതിനൊരു ഒരു ഒരു ക്യാരക്ടർ കൊടുക്കുന്നതിൽ ഒരു റോളുണ്ടായിരുന്നു. ഈ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ ഇത് ഏറ്റെടുത്തത് ഇവിടെയുള്ള നല്ല ജനങ്ങളാണ്. ഇപ്പം ലോകം കണ്ട വലിയ എഴുത്തുകാരിയായ അരുന്ധതി റോയ് മുതൽ സച്ചിദാനന്ദൻ സാർ വരെ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. താങ്കളൊരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം കഴിഞ്ഞു ഡൽഹിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയത്തെ മാധ്യമപ്രവർത്തനത്തിലൂടെ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്? എങ്ങനെയാണ് താങ്കളുടെ ആ മേഖലയിലേക്കുള്ള വരവ്? ഡൽഹിയിൽ ഒരു ക്രൈമും കോർട്ടും കവർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടറായിട്ടാണ് ഞാൻ എത്തുന്നത്. അവിടെ നിന്ന് ആദ്യം കണ്ടത് പാർലമെൻ്റ് അറ്റാക്ക് ആണ്. അത് ഏകദേശം ലൈവായി തന്നെ കണ്ടു എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ്. കാരണം അറ്റാക്ക് നടക്കുന്നു, ഒരു 15-20 മിനിറ്റിന് അകം ഞാൻ അവിടെ എത്തുന്നു. അറ്റാക്ക് കണ്ടിന്യൂ ചെയ്ത് നടക്കും. അന്ന് ഫ്രീ പ്രസ്സിലായിരുന്നു അല്ലേ? ഇല്ല, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു കബ് റിപ്പോർട്ടർ, വളരെ എൻട്രി ലെവൽ റിപ്പോർട്ടർ, 21-22 വയസ്സുള്ള ഒരു ആൾ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അവിടെ അസൈൻമെൻറ്റിൽ ഉള്ളത്. ഒരു ഇത്രയും വലിയൊരു ഒരു ഇൻസിഡൻറ്റ് കവർ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകൾക്കാണ് അവസരം കിട്ടാറ്. പക്ഷേ എൻ്റെ വാർത്തയും അന്ന് പത്രത്തിൽ പോയി. പക്ഷേ ആ വാർത്ത പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ലായിരുന്നു. അത് പിന്നീട് ആ പാർലമെൻ്റ് അറ്റാക്ക് കേസിനെ വളരെ ആഴത്തിൽ പഠിക്കാൻ ഉള്ളൊരു സാഹചര്യം കിട്ടി. അങ്ങനെ പ്രൊഫസർ എസ് ആർ ഗിലാനിയാണ് അതിനകത്തെ പ്രധാന അക്യൂസ്ഡ് മാസ്റ്റർ മൈൻഡ് എന്നുള്ള പോലീസ് വാദങ്ങളൊക്കെ തെറ്റാണെന്നും അദ്ദേഹത്തിന് യാതൊരു റോളും പാർലമെൻ്റ് അറ്റാക്കിലില്ല എന്നുള്ള ഒരു ഒരു സ്റ്റോറിയിൽ നിന്ന് ആരംഭിച്ച് അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ അക്വിറ്റലിലേക്ക് എത്തുന്നതും മുഹമ്മദ് അഫ്സൽ ഗുരുവിനെ ജയിലിൽ വെച്ച് ആദ്യമായി ഇൻ്റർവ്യൂ ചെയ്യുന്നതും തിഹാർ ജയിലിൽ വെച്ച്, അതിൻ്റെ ഒപ്പം തന്നെ ജയിലിലും സമൂഹത്തിൻ്റെ വിവിധ തലത്തിലും പീഡനം അനുഭവിക്കുന്ന ആളുകളുടെ സ്റ്റോറികൾ പുറത്തു കൊണ്ടുവരുന്നതും വഴിയായി കിട്ടിയ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് എപ്പോഴും ചെറുത്തുനിൽപ്പിൻ്റെ ഒരു രാഷ്ട്രീയം ഉള്ള സമൂഹങ്ങൾ മാത്രമേ നല്ല രാജ്യങ്ങളായിട്ടുള്ളൂ എന്നുള്ളൊരു ഉറച്ച ബോധത്തിൽ നിന്നാണ്. ഇതിനെ ആക്ടിവിസം എന്ന് വിളിക്കുന്നതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ
നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയുടെ ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ഇംഗ്ലീഷിൽ പറയും ടു ഹോൾഡ് ദ പവർഫുൾ അക്കൗണ്ടബിൾ, അധികാരത്തിലുള്ളവരുടെ അവരെ അക്കൗണ്ടബിളാക്കി നിർത്താൻ, അതാണ് നമ്മുടെ ജോലി പത്രപ്രവർത്തകർ എന്ന് പറയുക. അതുകൊണ്ട് അതെങ്ങനെയാണ് അത് ആക്ടിവിസം ആവുക, ഒരു അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സോഷ്യൽ ഡിഗ്നിറ്റിയോ പൊളിറ്റിക്കൽ ഡിഗ്നിറ്റിയോ കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി വാദിക്കുമ്പോൾ, അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ, കറപ്ഷൻ തുറന്നു കാണിക്കുമ്പോൾ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുമ്പോൾ വളരെ അർത്ഥശൂന്യമായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് അവർ ആക്ടിവിസം നടത്തുന്നു, ജേർണലിസം ആക്ടിവിസ്റ്റ് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അപ്രോച്ചിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കാണാൻ ആഗ്രഹിക്കുന്നത്, ഇത് നമ്മുടെ തൊഴിലിന്, പത്രപ്രവർത്തനം എന്ന തൊഴിലിന്, നിങ്ങളും ഞാനും ആയിരിക്കുന്ന ഈ തൊഴിലിന്, സമൂഹം ഒരു പൊതു നന്മ കാണുന്ന ഈ തൊഴിലിന്, ഒരു ജനാധിപത്യ രാജ്യത്തെ നല്ലൊരു ജനാധിപത്യമാക്കി രാജ്യമാക്കി മാറ്റുന്ന, ഒരു 60 മാർക്ക് കിട്ടുന്ന ഒരു രാജ്യത്തിന് അത് 90 മാർക്കിലേക്ക് എത്തിക്കുന്ന ഒരു സൊസൈറ്റി ആക്കാൻ പറ്റുന്ന ഒരു പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷനായ പത്രപ്രവർത്തനത്തിന് അതിൻ്റേതായ റോളുകളുണ്ട്, അതിൻ്റേതായ ട്രഡീഷനുകളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്. അത് മാർക്കറ്റ് കൊടുക്കുന്ന ടേംസിൽ നിന്നും വിഭിന്നമായി 18, 19 നൂറ്റാണ്ടുകളിൽ കമ്മ്യൂണിറ്റികളുടെ കൂടെയും ജനങ്ങളുടെ കൂടെയും നിന്ന് പ്രവർത്തിച്ച മാധ്യമത്തിൻ്റെ ചരിത്രവും പാരലായിട്ട് നമ്മുടെ ഓരോ രാജ്യങ്ങളിലും കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പത്രപ്രവർത്തന ജേണിയിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഞാനതിനെ കാണാൻ ശ്രമിക്കുന്ന രീതിയിലാണെങ്കിലും അത് ജനങ്ങളോടുകൂടെ നിന്നുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് ശ്രമിക്കുന്നത്. ഒരു ഇൻഡസ്ട്രിയോടോ ഒരു പബ്ലിഷറോടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനോടോ കാളുപരി അത് അടിത്തട്ടിൽ എന്തൊരു മാറ്റം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അതിന് അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ കാരവണ്ടെ ഒരു ഷീറ്റ് എടുത്താൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലെങ്കിൽ അത് റിപ്പോർട്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ചും വിനോദ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ലോയ കേസ് ഉണ്ടായിരുന്നു, അസീമാനന്ദ കേസുണ്ട്, അഫ്സൽ ഗുരു. ഇപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകൾ, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളുടെ ജുഡീഷ്യറിയെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ വിശ്വാസ്യതയെ കുറഞ്ഞ രീതിയിൽ കാണുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെ നോക്കിക്കാണുന്നു ജുഡീഷ്യറി? കാരവാന് ജുഡീഷ്യറിയെക്കുറിച്ചുള്ള ഒരുപാട് കവർ സ്റ്റോറികൾ ചെയ്തിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. പലപ്പോഴും ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് ഇന്ത്യൻ ജേർണലിസ്റ്റിൽ, പുതിയതായി വരുന്ന ഒരു ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് ഇന്ത്യൻ ജേർണലിസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇൻ്റർവ്യൂ ആണ് സാധാരണ മാസികകളിൽ ഉണ്ടാവാറ്. പക്ഷേ കാരവാൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നത് വളരെ ക്രിട്ടിക്കലായി ഈ ചീഫ് ജസ്റ്റിസുമാരായി വന്നിട്ടുള്ള പലരെയും ബാക്ക്ഗ്രൗണ്ടുകളും അവരുടെ ജഡ്ജ്മെൻറ്റുകളും അവരുടെ സോഷ്യൽ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനുകളും പഠിക്കുകയും ആ പ്രൊഫൈലിലൂടെ അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അന്വേഷണാത്മകത്വരയോടുകൂടിയാണ് ഈ പ്രൊഫൈലുകൾ പലതും ചെയ്തിട്ടുള്ളത്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നത് ഒരു വാർണിംഗ് എന്ന് പറയുന്നത് ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ലെങ്കിൽ കോടതി അലക്ഷ്യം ആകും, ജേർണലിസ്റ്റുകൾ ഇത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, റിസ്ക്കുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു സുപ്രീം കോടതിയുടെ സിറ്റിംഗ് ചീഫ് ജസ്റ്റിസ് പോലെയുള്ളതാകുമ്പോൾ. രഞ്ജൻ ഗൊഗോയെ പോലുള്ള ആളുകളുടെ ആദ്യത്തെ മീ ടു സ്റ്റോറി കൊണ്ടുവരുന്നത് അത് കാരവാനും വയറും സ്ക്രോളും ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ്. ആ സ്റ്റോറി പുറത്തു കൊണ്ടുവരുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ ഞങ്ങൾ കേട്ടു. ജഡ്ജ് ലോയയുടെ മരണം ഒരു ജഡ്ജിയുടെ മരണമാണെന്ന് ആലോചിക്കണം, ഒരു CBI സ്പെഷ്യൽ കോർട്ട്, അത് 100 കോടി രൂപ ബ്രൈബ് ഓഫർ ഒരു ചീഫ് ജസ്റ്റിസ് വെച്ചിരിക്കുന്നു, അത് അദ്ദേഹത്തിൻ്റെ ഫാമിലി മരണത്തിന് ശേഷം തുറന്നു പറയാൻ തയ്യാറാവുന്നു. ആ വാർത്ത വരുമ്പോഴും ഇതേപോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യം, അറസ്റ്റ്, നിങ്ങളുടെ മാഗസിൻ പൂട്ടിക്കാം, ഇങ്ങനെയുള്ള ഭീഷണികളുടെ നടുക്കാണ് സാധാരണ ജുഡീഷ്യറിയെക്കുറിച്ചുള്ള ജേർണലിസം എപ്പോഴും ജനിക്കുന്നത്. ഏത് നിലപാടുകൾ എടുക്കണം, ഏത് തീരുമാനങ്ങൾ എടുക്കണം, മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി വരുന്ന ഈ പേടിപ്പെടുത്തലുകളുടെയും ഈ ഭീഷണികളുടെയും ഈ കൺവെൻഷനുകളുടെയും അകത്തു നിന്നാണ് എടുക്കപ്പെടുന്നത്. ഇന്ന് ജുഡീഷ്യറിയെക്കുറിച്ച് ഒരു വിശ്വാസ്യത കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ജുഡീഷ്യറി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പല രീതിയിലും സാധാരണക്കാർക്ക് നീതി കിട്ടാവുന്ന എല്ലാ വേദികളും തന്നെ അടയ്ക്കുകയും അതൊരു ഒരു വക്കീലിന് കൊടുക്കുന്ന ഫീസ് മുതൽ ഒരു സുപ്രീം കോടതി ജഡ്ജി വളരെ പക്ഷപാതപരമായി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വരെ ജനങ്ങൾ കാണുന്നുണ്ട്. മീഡിയയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു എന്ന് ജനങ്ങൾ പറയുമ്പോഴും ഉത്തരം അത് തന്നെയാണ്.
ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തന്നെയാണ് അത് സ്വയം റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, വിചിന്തനം ചെയ്യേണ്ടത്. കാരവാൻ ചെയ്ത സ്റ്റോറിയുടെ റിപ്പോർട്ടുകളുടെ ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെക്കുറിച്ച് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയലുകളടക്കം ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഡോക്യുമെൻറ്റേഷനായി പോയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിനെതിരെ ഒരു ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതൊക്കെ ജുഡീഷ്യറി നാണം കെടുത്തുന്ന സംഭവവികാസങ്ങളാണ്. ഒരു ജനാധിപത്യ രാജ്യവും ഒരു ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് ഒരു പ്രത്യേക ഒരു പവർഫുൾ പൊസിഷനിലിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റിക്കെതിരെ ചെയ്യുവാൻ ആ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അതിനൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ ആരാ സാഹചര്യം ഉണ്ടാക്കി എന്ന ചോദ്യമാണ് കൂടുതൽ പ്രസക്തം എന്ന് തോന്നുന്നു. ഇതിനോടൊപ്പം തന്നെ മാധ്യമങ്ങളെക്കുറിച്ച് തന്നെയാണ് ഒരു ചോദ്യം കൂടെ. ഇപ്പോൾ അരുന്ധതി വിശേഷിപ്പിച്ചു ദേശീയ മാധ്യമങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യൻ മീഡിയ ആക്ടിങ് ആസ് എ ആർമി ഓഫ് ഫാഷിസം, ഒരു ആർമിയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഒരുപാട് വിശേഷണങ്ങളുണ്ട് ദേശീയ മാധ്യമങ്ങൾക്ക്, ലാപ്ടോപ്പ് മീഡിയ, ഗോഡി മീഡിയ. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങളുടെ ഇന്നത്തെ അവസ്ഥ, കറൻറ്റ് പൊളിറ്റിക്കൽ സിനാരിയോയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത ഒരു വലിയ മീഡിയ കൺസോളിഡേഷൻ നടക്കുകയാണ്. അത് രണ്ട് രീതിയിലാണ് കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. ഒന്ന്, ഓണർഷിപ്പിൻ്റെ കാര്യത്തിൽ അത് വളരെ വിസിബിളാണ്. അദാനി എൻ ഡി ടി വി വാങ്ങിക്കുന്നു, റിലയൻസ് നെറ്റ്വർക്ക് 18 വാങ്ങിക്കുന്നു, ഇത് വാർത്തകളാണ്, ജനങ്ങൾ അറിയുന്നുണ്ട്. വേറൊരു കൺസോളിഡേഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നൊരു കൺസോളിഡേഷനാണ്, അത് കാസ്റ്റിൻ്റേതായ ജാതിയുടേതായ ഒരു കൺസോളിഡേഷനാണ്. അവസാനം നടത്തിയ സർവേകൾ കാണിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങളിലെ ജോലിയിൽ 92% ഒക്യുപ്പൈ ചെയ്യുന്നത് ടോപ്പ് 12-13% വരുന്ന അപ്പർ കാസ്റ്റ് ആളുകൾ മാത്രമാണ്. അതായത് ഇന്ത്യയിലെ ഒരു 87-88% വരുന്ന ആളുകൾക്ക് കിട്ടുന്ന മാധ്യമ ജോലിയുടെ 8% 10% മാത്ര ഭാഗത്തിൽ താഴെ മാത്രമാണ്. ആ ഒരു കൺസോളിഡേഷൻ, ഒരു ന്യൂസ് എഡിറ്റർ ആവുന്നത്, ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ ആകുന്നത്, ഒരു പബ്ലിഷർ ആവുന്നത്, ഒരു പൊളിറ്റിക്കൽ എഡിറ്റർ ആകുന്നത്, ഒരു സീനിയർ കറസ്പോണ്ടൻ്റ് ആവുന്നത്, ഇതൊക്കെ ഒരേ ജാതിയിലുള്ള ആളുകൾ വരുമ്പോൾ തന്നെ ഒരു കൺസോളിഡേഷൻ ഓൾറെഡി കാസ്റ്റിൻ്റെ രീതിയിൽ നടന്നു കഴിഞ്ഞു. ഇത് അപ്പർ കാസ്റ്റിൽ നിന്ന് മാത്രമാകുമ്പോൾ ഇന്നത്തെ വോട്ടിംഗ് പാറ്റേണുകൾ നമ്മൾ കാണിക്കുന്നത് ഈ അപ്പർ കാസ്റ്റ് പോപ്പുലേഷൻ ചെയ്യുന്ന വോട്ട്, അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്ന് പറയുന്നത് RSS ബി ജെ പിയുടെയും അതിനോട് ആരാധന കൽപ്പിക്കുന്ന, അതുണ്ടാക്കി കൊടുത്ത ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ അതിനൊപ്പം യാത്ര ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. വളരെ വിരളമായി മാത്രമേ അതിനെതിരെ ഒരു നിലപാടുകൾ എടുക്കുന്ന ആളുകളെ പൊതുസമൂഹത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. ഈ രണ്ട് കൺസോളിഡേഷനും ഒരുമിച്ച് കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. ഓണർഷിപ്പിൻ്റെ കാര്യത്തിലുള്ള കൺസോളിഡേഷൻ, ഹ്യൂമൻ റിസോഴ്സസുകൾ കംപ്ലീറ്റ്ലി ഒരു സൈഡിൽ ടിൽറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള കൺസോളിഡേഷൻ, ഇത് രണ്ടും കൂടി ചേർന്ന് ഇന്ത്യൻ മീഡിയ എത്തിക്കുന്ന ഒരിടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും കാണാത്തൊരിടത്തേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമുലയിൽ നടക്കുന്ന ഏതൊരു അഭ്യാസവും വലിയ ഒരു സാമൂഹിക മാറ്റത്തിന് സഹായകമാകുന്ന ഒരു മീഡിയ കെട്ടിപ്പടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ക്വിൻ്റിസെൻഷ്യലി അല്ലെങ്കിൽ ബേസിക്കലി ഇതൊരു ആൻറ്റി പീപ്പിൾ പൊസിഷനായിട്ടായിരിക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് തുടരുക. 12% മാത്രം ആളുകൾ 90%ത്തിലധികം ജോലികൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർ 12% പേഴ്സ്പെക്റ്റീവിൽ നിന്നും അവരുടെ മൂല്യങ്ങളിൽ നിന്നും വാല്യൂകളിൽ നിന്നും അവരുടെ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനുകളിൽ നിന്നും ആണ് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിചിന്തനം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം ഈ രാജ്യത്ത് വരുന്ന സിംഹഭാഗങ്ങൾ ആളുകൾ ദളിതരാകാം, ആദിവാസികളാകാം, റിലീജിയസ് മൈനോറിറ്റീസ് ആവാം, ബാക്ക്വേർഡ് ക്ലാസ്സുകളിൽ വരുന്ന ആളുകളാവാം, സെക്ഷൽ മൈനോറിറ്റീസ് ആവാം, ഏത് മൈനോറിറ്റികളെടുത്താലും ഈ പല മൈനോറിറ്റികൾ ചേരുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂഖണ്ഡം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രൈസിസ് അരുന്ധതി വിശേഷിപ്പിച്ചതുപോലെ
അരുന്ധതി റോയ് വിശേഷിപ്പിച്ചതുപോലെ ഇതൊരു ഒരു ആർമിയായി പെരുമാറും. ഫാസിസത്തിൻ്റെ ഒരു വലിയ കരുത്തുറ്റ ഒരു റൈറ്റ് ഹാൻഡ് ഫോഴ്സ് അത് ആക്കി മാറ്റിയതോടുകൂടി ഇത് ഒരു ജേർണലിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാതാവുന്നു. ഇത് അതുകൊണ്ട് തന്നെ ഒരു പ്രൊപ്പഗണ്ട മെഷീനറിയാകുന്നു. ഇത് നുണ പറഞ്ഞു വിടുന്ന ഡിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഈ മാധ്യമങ്ങളെല്ലാം മാറുന്നു. ചെറിയ ഗ്രേഡിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിർണായകമായ സമയങ്ങളിൽ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ലെഗസി ഓർഗനൈസേഷനുകൾ ചെയ്യുന്ന ധീരത. ഇപ്പം മാധ്യമങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു. രാഷ്ട്രീയമായി ഒരു രാഷ്ട്രീയ പ്രതിരോധം ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ സാധ്യമാകും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ ഇലക്ഷൻ സമയത്ത് നമ്മൾ മഹാഗഡ്ബന്ധൻ എന്ന് പറഞ്ഞൊരു സഖ്യമുണ്ടാക്കി. പിന്നീട് ആ സഖ്യത്തിൻ്റെ പ്രവർത്തനമൊന്നും ഉണ്ടായില്ല. കോൺഗ്രസ് ആവട്ടെ തൊഴുത്തിൽ കെട്ടാൻ പറ്റുന്ന വിധത്തിൽ ക്ഷീണിതരായി. അതവരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ് ഇനി സാധ്യമാവുക? ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിനേക്കാൾ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കോ ഒരു സോഷ്യോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്കോ ഉണ്ടായ ഒരു അവബോധത്തിൽ മാത്രമേ അതിനേക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ലെൻസിലൂടെ മാത്രം കാണുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തിൽ ചേഞ്ചുകൾ വരുന്നത് ഒരു നിയമനിർമ്മാണ സഭയിൽ നിന്ന് മാത്രമല്ല, ചേഞ്ച് നിയമനിർമ്മാണ സഭയെ ഫോഴ്സ് ചെയ്തുണ്ടാക്കിയെടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രോസസ്സിലൂടെ കടന്നു വന്ന ഭരണം കൈവശമാക്കിയ ഒരു ഹിന്ദുത്വ ഫോഴ്സിനെ ആണ് ഈ രാജ്യത്തിലെ ജനാധിപത്യവാദികൾ നേരിടുന്നത് എങ്കിൽ ചിന്തിക്കേണ്ടത് മഹാഗഡ്ബന്ധനിൽ കൂടി ആ ഒരു മാറ്റം വരുമോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എത്ര മഹാഗഡ്ബന്ധനുകൾ ഈ ഒരു പാറ്റേണിൽ ഉണ്ടായാലും അതൊന്നും അടുത്ത കാലത്ത് ഒരു മാറ്റത്തിനുള്ള പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ഫോഴ്സായി മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് പ്രധാന കാരണം രാഷ്ട്രീയ കോൺവെർസേഷനുകളിൽ, പ്രത്യേകിച്ച് ഇലക്ഷനോടനുബന്ധിച്ചിട്ടുള്ള കോൺവെർസേഷനുകളിൽ റെസ്പോണ്ട് ചെയ്യാൻ മാത്രമേ ഈ ഒപ്പോസിഷൻ ഫോഴ്സുകൾക്ക് പറ്റുന്നുള്ളൂ. അജണ്ട സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ഈ ഹിന്ദുത്വ ഫോഴ്സസുകൾ തന്നെയാണ്. അത് നാഷണലിസത്തിൻ്റെ രീതിയിലാകാം, സിറ്റിസൺഷിപ്പിൻ്റെ രീതിയിലാകാം, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതിയിലാകാം, ധരിക്കുന്ന ഡ്രസ്സിൻ്റെ രീതിയിലാകാം. അജണ്ട സെറ്റുകൾ ചെയ്ത് ബാക്കിയുള്ളവരെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ അഡ്വാൻറ്റേജ് എപ്പോഴും അജണ്ട സെറ്റ് ചെയ്യുന്ന ആളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ജനാധിപത്യവാദികളെന്ന് വിളിക്കുന്ന മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊരു മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ ചലനം ഇവിടെ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. വോട്ട് ചെയ്യുന്ന ജനങ്ങളും രാഷ്ട്രീയത്തെ ഫോളോ ചെയ്യുന്ന പൊതുസമൂഹവും ബുദ്ധിജീവികളും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരും ഈ കാലങ്ങളിൽ ചിന്തിക്കുന്നത് ഇലക്ഷനോടടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഈ ബന്ധങ്ങളിലൂടെ, ഈ അലയൻസുകളിലൂടെ മാറ്റങ്ങൾ വരാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് പറ്റിയെന്നിരിക്കാം, ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ അത് പറ്റിയെന്നിരിക്കാം. ഇന്ന് ഇന്ത്യയിലായിരിക്കുന്ന നാഷണൽ ഗവൺമെൻറ് ആരുടേത് എന്നുള്ള ചോദ്യത്തിന് വടക്കേന്ത്യ എനിക്ക് തോന്നുന്നു ഒരു വരുന്ന 10 വർഷത്തേക്കെങ്കിലും കൊടുക്കുന്ന ഉത്തരം അത് BJP യുടേതായിരിക്കണം എന്നുള്ളതാണ്. മിനിമം ഒരു 10 വർഷമാണ് എൻ്റെ ഒരു വ്യക്തിപരമായ റീഡിങ്ങിൽ ഞാൻ കാണുന്നത്. കാരണം ഒരു ചേഞ്ച് ഓവർനൈറ്റ് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീണ്ട ഒരു സമരത്തിൻ്റെ റിസൾട്ടായിട്ടാണ് പലപ്പോഴും രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു ഗഡ്ബന്ധനിലൂടെ പുതിയൊരു അലയൻസ് ഉണ്ടാക്കുന്നതിലൂടെ 40, 50, 60 സീറ്റ് എന്നുള്ളത് ചിലപ്പോൾ 100 ആയേക്കാം, 125 ആയേക്കാം, 150 ആയേക്കാം, ഏറിയാൽ 200 ആയേക്കാം. പക്ഷേ അവിടെ മറുപുറത്ത് അതിനേക്കാളേറെ സീറ്റുകൾ അപ്പോഴും നിൽക്കുന്നു. ഇത് മാറണമെങ്കിൽ കൾച്ചറലി, സാംസ്കാരികമായി, സാമൂഹികമായി വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന, വ്യത്യസ്തമായ രീതിയിൽ സ്വപ്നം കാണാൻ പറ്റുന്ന, ഇന്ത്യൻ ഭരണഘടന കൊടുത്ത ആശയങ്ങളും പ്രോമിസുകളും വാഗ്ദാനങ്ങളൊക്കെയും നിറവേറ്റുന്നുണ്ട്, നിറവേറ്റാൻ എന്നതിലേക്ക് എത്തിക്കാൻ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ജനത രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. പക്ഷേ
മാറ്റത്തിന് നോക്കുന്ന ചെറുപ്പക്കാർ പലരും നമ്മളുടെ വീടുകളിലും സമൂഹത്തിലും കാണുന്നത് ന്യൂസുകൾ ശ്രദ്ധിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, രാഷ്ട്രീയത്തോടും താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈയൊരു സോഷ്യൽ കോയലീഷൻ, കൾച്ചറൽ അലയൻസുകൾ, സാമൂഹ്യ മാറ്റത്തിനുണ്ടാകുന്ന ഫോഴ്സുകൾ എവിടെ വരണം, എവിടെ നിന്ന് വരണം, എങ്ങനെ വരും എന്നുള്ളതിനൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വ്യക്തമായ ഉത്തരങ്ങളും ദിശാബോധവും ആർക്കെങ്കിലും ഉണ്ട് എന്ന്. തീർച്ചയായും ഒരുപാട് നല്ല വാർത്തകൾ, നമ്മുടെ ജനാധിപത്യത്തിൽ നിന്ന് നല്ല വാർത്തകൾ വരുമെന്ന വിശ്വാസത്തോടെ താങ്ക് യു വെരി മച്ച്.